എല്ലാവർക്കും ബേസിൽ ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഇടുക്കിയിലെ അതിമനോഹരമായ വേറൊരു സ്ഥലത്താണ്. ശരിക്കും കൊടും കാടാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൗണ്ട് ഇതിനകത്ത് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ആ റൂട്ടിലേക്ക് പോയി നോക്കാം. ണല്ലോ ഞാനെന്നുള്ളത് അഞ്ചുരുളി മുനമ്പിലാണ്. ഇടുക്കി ജില്ലയിലെ വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് പക്ഷേ ഇടാൻ സാധിച്ചില്ല. പക്ഷെ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ബേസിൽ ടോക്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങോട്ട് വരാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ശരിക്കും വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ശരിക്കും നമ്മൾ കല്യാണത്തണ്ടിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കാൽവരി മൗണ്ടിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ദൃശ്യം വളരെ അടുത്ത് നമുക്കിവിടെ കാണും. രണ്ട് സൈഡിലും എൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലും വെള്ളമാണ്. നടുക്ക് ചെറിയ ഈ ഒരു സ്ഥലത്തോട് മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അതൊരു പ്രത്യേക ഫീലാണ്. ഇവിടുത്തെ കൊട്ട താഴത്തെയും കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം പറയും നല്ലൊരു ഒരു രസമാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും കണ്ടോ, ഞാൻ നിൽക്കുന്നതിൻ്റെ ചുറ്റും എപ്പോഴത്തെ നോക്കിയാലും നിങ്ങൾക്ക് മലകൾ കാണാൻ പറ്റും. കണ്ടോ, ചുറ്റും മലകളാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കൂടാരങ്ങൾ, പടുതാ കൊണ്ട് ചെറിയ ചെറിയ കൂടാരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിക്കും ഇവിടെ മീൻ പിടിക്കാൻ വരുന്ന ചേട്ടന്മാരാണ്. ശരിക്കും ഇവിടെ ഇതുണ്ട്, ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് അതിൽ അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ചേട്ടാ, മീനെ കിട്ടിയോ? കിട്ടിയോ? ഇത് എപ്പോഴിട്ട് വെച്ചാ തരാ? 10 മണിയായപ്പോഴല്ലേ. ഇപ്പൊ നമുക്ക് മീനെ കിട്ടുമോ? അതെ അല്ലേ. അപ്പൊ ഇതെന്താ, ഇത് മീനെ കിട്ടി കഴിയുമ്പോ നമ്മളെങ്ങനെ അറിയുന്നേ? ഈ മണി അടിക്കും. ഓ ശരി 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 ശരി. ചെറുതായിട്ട് അങ്ങ് വലിയും. മണി അടിക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതെ അല്ലേ. അതെയോ? ആ ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേരെങ്ങനെയാണ്? സലിൻ. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ലെപ്പക്കട. ഞങ്ങൾ കട്ടപ്പന തന്നെ വരുവാ. ഒരു എക്സ്പീരിയൻസ് പറയോ, ഈ ഒരു അഞ്ചുരുളി മുനമ്പ് എന്താണെന്നും. അഞ്ചുരുളി മുനമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ഒരു പേടിയേറ്റ സ്ഥലമാണ്. അഞ്ചുരുളിയിലെ ഏറ്റവും തുറന്നും കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ്. തുറന്നിട്ട് അവിടെ ഒന്ന് അത്ര വെള്ളം ചേർന്ന് കാണാം. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു അക്കരക്കര മൊത്തം നല്ല സീനറിയാണ്. ഓക്കെ. ആ അങ്ങനെയുള്ളൊരു പ്രദേശമാണ്. ഡെയിലി ഒരു 100 പേരേലും കുറഞ്ഞത് ഇവിടെ വരുന്നുണ്ട്. അതെ അല്ലേ. സന്ധ്യ സമയത്ത് വരുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല അടിപൊളിയാണ്. അതെ അല്ലേ. കഴിഞ്ഞ ഒരു യൂട്യൂബ് ചാനലുകാർ ഇവിടുന്ന് മലപ്പുറത്ത് വന്നായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 6 മണിയായപ്പോഴാണ് അവരോട് വരുന്നത്. അതെ അല്ലേ. രാവിലെ ഒക്കെ വന്നു കഴിയുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. ചില ദിവസങ്ങളിൽ നല്ല മഴക്കാലത്തോളും മഞ്ഞ്. അതെ അല്ലെ. മഞ്ഞില്ല. ഓ ശരി ശരി ശരി. പിന്നെ ഞങ്ങൾ ഷെഡ് വെച്ചിട്ട് കിടക്കുവാണ്. ശരിക്കും സഞ്ചാരികളോട് എന്താ പറയാനുള്ളത്? കാരണം ഇങ്ങോട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന അത്ര സുരക്ഷിതമാണ്? സുരക്ഷിതല്ല. ഇതിന്റെ മറുസൈഡ് ഏറ്റവും ഭയങ്കര കയവാണ്. അതെ അല്ലേ. വെള്ളത്തിൽ ഇറങ്ങുന്ന മാത്രം സുരക്ഷിതമല്ല. ബാക്കി ഇവിടെ വന്ന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കേട്ട് പോവാം. അല്ലാതെ വെള്ളത്തിലിറങ്ങിയുള്ള പണി പോവരുത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം വെള്ളം കയറി മുങ്ങുവോ? പിന്നെ ഇത് കംപ്ലീറ്റ് മുങ്ങിപ്പോന്നാ. അതെ അല്ലേ. കല്ലിന്റെ പകുതിയോളം വെള്ളം കയറുന്ന. അതെ അല്ലേ. ഇറങ്ങി വന്നില്ലേ മരക്കാനോ? അതെ അതെ. അവിടെ വെള്ളം കയറി വരുന്ന. അയ്യോ, ഈ മയക്കാൻ മരത്തിന്റെ മേളിൽ കയറി വരും വെള്ളം. എന്റെ പൊന്നോ. ആ അതുപോലെ വെള്ളം കയറും. ഓക്കെ ഓക്കെ. അതുകൊണ്ട് അതിന് ചുരുക്കം പറയാനുള്ള ആ പാറയിടുക്കുണ്ടോ അങ്ങനത്തെ? ഏതാണേ? അതെ 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 അതെ.
നമ്മുടെ സലീം ചേട്ടൻ ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നോക്കാം. എന്റെ പൊന്നു, ഒന്ന് എടുത്ത് കാണിക്കോ. ഇത് എത്ര കിലോ കാണും? രണ്ടര കിലോ കാണും അല്ലേ. ഈ തീരത്ത് മീൻ വരുമോ? പിന്നെ വരുമല്ലേ. നിങ്ങൾ ഈ കണ്ടോ, ഈ കാണുന്ന വലിയൊരു കല്ലാണ്. കല്ല് നിലത്ത്, അതായത് മണ്ണി കുത്തി നിർത്തിയേക്കുവാണ്. കാരണം നല്ല ഉയരമുണ്ട് ഈ കാണുന്ന ഒരു കല്ലിന്. ശരിക്കും ഇതെന്തേലും ഒരുപക്ഷെ ഒരു അടയാളമായിരിക്കാം. അപ്പം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നല്ല ഒരു രസമുണ്ട് ഇത് കാണാൻ. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ മാത്രമല്ല, സ്നോബിയുണ്ട്. സ്നോബി, എല്ലാ വീഡിയോയിലെയും പോലെ ഈ വീഡിയോയിലും എങ്ങനെയുണ്ട് സ്ഥലം? കാരണം വന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയാൻ കാരണം ഇതാണ്, നമ്മൾ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റും റൈറ്റും വെള്ളമാണ്. ഓക്കെ, ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വെള്ളം, പിന്നെ ചുറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലകൾ, നല്ല പച്ചപ്പ്. ഇതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പം ഇവിടെ വരുന്ന സഞ്ചാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങാനൊക്കെ തോന്നും, സ്വാഭാവികമാണ്. പക്ഷേ ഒരുപാട് കയങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അപ്പം ഒരു കാരണവശാലും ഇങ്ങോട്ടൊന്നും ഇറങ്ങരുത്, ഇതിൻ്റെ സൈഡിലേക്ക് പോലും പോകലെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം എല്ലാം ഒരു ഇടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് പോകാതിരിക്കുക. കാണുന്ന ഒരു മുളയാണ് കേട്ടോ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിത് ഇവിടെ കയറി നിൽക്കാൻ പറ്റും. ഇത് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം ഇവിടെ നിൽക്കാനും നല്ലൊരു ഫീലാണ്. കാരണം ഇത് ചുറ്റും മുളയാണ്. അപ്പം ഇതിൻ്റെ നടുക്ക് നമുക്ക് ഒരു ഒരു അഞ്ചാറ് പേർക്ക് നിൽക്കാം അല്ലേ, ആറ് പേർക്ക് സുഖമായിട്ട് നിൽക്കാം. ചുറ്റും കാണിച്ചു തരാം. ശരിക്കും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സാധാരണ മരത്തിൻ്റെ വേരെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലാണ് കാണുക അല്ലേ. ശരിക്കും നോക്കിയേ, മരത്തിൻ്റെ വേര് കംപ്ലീറ്റ് വിസിബിൾ ആണ്. നല്ല രസമാണ് ഇത് കാണാൻ. ഇതും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മരമാണെന്ന് തോന്നുന്നു. ശരിക്കൊരു വെള്ളം കൊണ്ട് കയറി വന്ന സമയത്ത് മണ്ണിനെ തിരിഞ്ഞതാവാം. എന്താണേലും മരം ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിൽപ്പുണ്ട്. എല്ലാവർക്കും ബേസിൽ ടോക്സിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. വീണ്ടും നമ്മുടെ ചാനൽ കൂടുതലായിട്ട് കാണുക. നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും shoes, the undertow, just caught in the undertow. Every step that I take is enough.
ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോയി നോക്കാം.